നമസ്കാരം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കൊരുങ്ങി അയോധ്യ നഗരവും ക്ഷേത്രവും. വിവിധ ഇടങ്ങളിൽ പ്രത്യേകമായ ചടങ്ങുകളും പൂജകളും ഒക്കെ നടക്കുകയാണ്. പ്രത്യേകമായി പൂജിക്കുന്ന വസ്തുക്കൾ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് മാറ്റി അത് പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി സാധനങ്ങളാണ് ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ മാറ്റി അത് പ്രതിഷ്ഠയ്ക്കായി തയ്യാറെടുക്കുന്നു. പ്രത്യേക ജലം ശേഖരിക്കുന്നു, പ്രത്യേകമായി തീർത്ഥജലമുണ്ടാക്കുന്നു. അതുപോലെ തന്നെ വിവിധ ദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ ഫലങ്ങൾ, പാല്, തേന്, കരിക്ക് അങ്ങനെയുള്ള വിവിധ ദ്രവ്യങ്ങൾ ചേർന്നുള്ള, അതുപോലെ പഞ്ചഗവ്യം, പശുവിൽ നിന്ന് ഉണ്ടാകുന്ന 5 സാധനങ്ങൾ ചേർത്ത് വെച്ചുണ്ടാകുന്ന പഞ്ചഗവ്യം, അങ്ങനെ പല തരത്തിലുള്ള കലശ പൂജകളും, ബ്രഹ്മകലശം, പരികലശം ഒക്കെ തന്നെ, അതിൻ്റെ പൂജകളൊക്കെ തന്നെ ഇന്ന് നടക്കുകയാണ്. വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ തുടരുകയാണ്. ചടങ്ങുകൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പല ചടങ്ങുകളും, കാരണം നാളെ പ്രതിഷ്ഠയാണ്. അതിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചിട്ട് വേണം പ്രാണപ്രതിഷ്ഠയിലേക്ക് കടക്കാനായിട്ട്. അധിവാസ കലശ പൂജകളാണ് ഇന്ന് നടക്കുന്നത്. ഇന്നലെയും ഉണ്ടായിരുന്നു അധിവാസ കലശ പൂജകൾ. പ്രത്യേകമായി പൂജിച്ച കലശം, കലശത്തിൽ പൂജിച്ച് ജലം പൂജിച്ച് ജലദ്രോണി പൂജിക്കുക. ജലദ്രോണി എന്നാൽ ജലത്തിൻ്റെ വലിയ ഒരു സ്രോതസ് എന്നുള്ളതാണ് അർത്ഥം. ജലദ്രോണി പൂജിച്ച് അതിൽ നിന്നാണ് കലശ പൂജകൾക്കായുള്ള ജലം എടുക്കുന്നത്. വാരണാസിയിൽ നിന്നുള്ള ആചാര്യൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് മഹാരാജ്ജിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ വസിഷ്ഠ കുലത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ആ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് ലക്ഷ്മികാന്ത് ദീക്ഷിത് മഹാരാജ്ജി എന്ന ആചാര്യൻ. അദ്ദേഹമാണ് ക്ഷേത്രത്തിൻ്റെ തന്ത്രം വഹിക്കുന്നത്. പ്രതിഷ്ഠയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ 5:30 അയോധ്യയിലെത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹം ഈ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ സംബന്ധിക്കും. പ്രധാനമന്ത്രിയാണ് പ്രതിഷ്ഠ നടത്തുന്നത് എന്ന തരത്തിലുള്ള ചില വാദങ്ങളുണ്ടായിരുന്നു. പ്രതിഷ്ഠ നടത്തുന്നത് തന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരിക്കും പ്രതിഷ്ഠ നടക്കുക എന്ന് മാത്രം. പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങൾ അയോധ്യയിൽ അകത്തും പുറത്തും നടക്കുകയാണ്. പുറത്ത് ജനമാഘോഷ ലഹരിയിലാണ്. നിരവധി ഭക്തജനങ്ങൾ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ അയോധ്യയിലെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 12:05 മുതൽ, അതാണ് മുഹൂർത്തം, 12:05 മുതൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് ഒരു പൊതുചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്നുമുണ്ട്. തമിഴ്നാട്ടിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്നും തുടരുകയാണ്. അയോധ്യാ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടാണ് മോദിയുടെ തമിഴ്നാട് സന്ദർശനം. ധനുഷ്കോടി കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ദർശനം നടത്തും. വിഭീഷണൻ രാമനെ ആദ്യമായി കണ്ട് അഭയം തേടിയ സ്ഥലം ആണ് ഈ കോദണ്ഡരാമസ്വാമി ക്ഷേത്രമെന്നാണ് വിശ്വാസം. രാമസേതു നിർമ്മാണം തുടങ്ങിയ അരിച്ചൽ മുനയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശനം നടത്തും. അതായത് ശ്രീരാമ ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ പുരാണ ഇതിഹാസങ്ങളുടെയും കൂടെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായ പ്രാർത്ഥനകളും പൂജകളും നടത്തുന്നുണ്ട്. അതിനുശേഷം നാളെ രാവിലെയാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തുക.